ഇന്നലെ നാം കണ്ട ഏറ്റുപറച്ചിൽ എക്സോലോഗവുമായി എന്ന വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് ഏശയ്യ 26 അധ്യായം അതിന്റെ ഒരു ഏകദേശ ഘടന ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച സാരാംശങ്ങൾ ഇതിനോടൊപ്പം ഓർത്താൽ കുറെ കൂടി വ്യക്തത കിട്ടും. ആദ്യം തന്നെ അത് മഹാനഗരമായ ജെറുസലേമിന്റെ പ്രൗഢിയുടെ ഒരു വർണ്ണനയാണ്. എന്നാൽ ആ പ്രൗഢി ദൈവത്തിൽ നിന്ന് വരുന്നു, മാനുഷിക ബലത്തിൽ നിന്നല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലുമുണ്ട് അതിൽ. ദൈവം എളിയവരെ ഉയർത്തും, പ്രൗഢഗംഭീരങ്ങളായ മേലാപ്പുകളെയും മേലാളന്മാരെയും വലിച്ചു താഴെയിട്ട് ആ എളിയവർക്കും ദരിദ്രർക്കും തന്നെ ചവിട്ടിമെതിക്കാൻ വിട്ടുകൊടുക്കുമെന്ന് പറയുന്ന ഭാഗമാണ് തുടർന്നു വരുന്നത്. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്ന ദൈവകാലം. സാമുവേലിന്റെ അമ്മ ഹന്നായുടെ ഗീതവും പരിശുദ്ധകന്യകയുടെ സ്തോത്രഗീതവും ഈ വിളംബരം നടത്തുന്നുണ്ട്. ഇന്ന് കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ ഈ ധ്യാനശകരത്തിലേക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് നാം തിരിച്ചുവരും. ഏശയ്യ 26 തുടർന്ന് വരുന്ന ഭാഗങ്ങൾ ഏറ്റുപറച്ചിലുകളാണ്. ഏറ്റുപറച്ചിലുകളെ കുറിച്ച് പറഞ്ഞാണല്ലോ നാം ഇന്ന് തുടങ്ങിയത് പോലും. നീതിമാന്റെ മാർഗം ഓറാക്ക് നിരപ്പുള്ളതാണ്. ഏശയ്യ 26:7 ദൈവം നീതിമാന്റെ വഴി മഘാല മിനുസപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം 65 സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ മഘാല എന്ന ചക്രചാര നാം കണ്ടു, ട്രാക്ക്. അതിൽ കുടുങ്ങി കുടുങ്ങി ഓടുന്ന വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന അനുഗ്രഹവർഷങ്ങളെയും ഈ വഴിയുടെ കുടുക്കങ്ങളെ ദൈവം ഇല്ലാതാക്കുകയാണ്. ഓറാഖ് എന്ന പദവും പാതയെ കുറിക്കുന്നതാണ്. എന്നാൽ പ്രസവം എന്നൊരർത്ഥം കൂടിയുണ്ടതിന്. ഒരു കുഞ്ഞ് ജനിക്കും വരെ ഗർഭാവസ്ഥ ഒരു കഠിന പാത തന്നെയാണല്ലോ. എങ്കിലും 26:17-18 ചേർത്ത് അതൊന്ന് വായിച്ചു നോക്കുകയേ. ആറ്റുനോറ്റിരുന്നിട്ടും ഈറ്റുനോവ് വന്നിട്ടും കാറ്റിനെ പ്രസവിക്കേണ്ടി വരുന്നു. സ്വപ്നങ്ങളെല്ലാം ആവിയായി പോയതുപോലെ. 26:4-8 വരെ ദൈവിക പദ്ധതികളുടെ ദൃഢതയെ വർണ്ണിക്കുന്ന ഭാഗമാണ്. ഈ അനുഭവത്തെ വ്യക്തി ജീവിതവുമായി ചേർത്ത് വായിക്കുന്നതാണ് 26:9-10 വരെ. വീണ്ടും വീണ്ടും തിരുവചനം ആവർത്തിക്കുകയാണ്. വ്യക്തിപരമായ ഭക്തിയും ആരാധനയും സ്തുതിയും നീതി പുലരുന്ന ഒരു സമൂഹ നിർമ്മിതിയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമായി പോകും. ആവി. അതുകൊണ്ടാണ് 26:16-19 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനപരമായി തെറ്റുകളുടെ ഏറ്റുപറച്ചിലുകളായി മാറുന്നത്. എങ്കിൽ മാത്രമേ ഇന്നലെ ദുഷ്ടത നിറഞ്ഞ ജനം, ഗോയി എന്ന് വിളിച്ച തന്റെ മക്കളെ ഇന്ന് ദൈവം വിസ്തൃതവും വലുതുമായ ജനമാക്കി മാറ്റി എന്ന അനുഭവം നമുക്ക് സ്വായത്തമാക്കൂ. അവിടെയും ഗോയി തന്നെ ജനം. മനുഷ്യന്റെ വ്യർത്ഥതകളെ കുറിക്കാൻ സഭാപ്രസംഗകൻ ഉപയോഗിച്ച ഒരു വാക്കാണ് ഹേബൽ. ആവി എന്നാണ് അതിന്റെ അർത്ഥം പോലും. പല വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങളിലും ആ സന്ദേശം പടർന്നു കിടപ്പുണ്ട്. ഇന്ന് ഏശയ്യ 26 ഇന്നത്തെ സങ്കീർത്തനം 102 സങ്കീർത്തനം 102 ആദ്യ ഭാഗം ഒരു വിലാപമാണ്. ഏകാകിയും നിലം പറ്റിയവനും പരിഹാസപാത്രവും തളർന്നവനും വാടിയവനുമായ ഒരാത്മാവിന്റെ ദീനസ്വരം. പോക്കുവയിൽ പോലെയും വയൽപ്പൂവ് പോലെയും അവൻ മായുന്നു. എങ്കിലും 12 വാക്യത്തിലെത്തുമ്പോൾ ഒരു നെടിയ വാക്ക് കാണാം. എന്നാൽ കർത്താവെ, ബട്ട് യു ലോർഡ്, ഞാനിങ്ങനെയൊക്കെയാണെങ്കിലും നിന്റെ നാമം പുകൾ പെറ്റതാണ്, അചഞ്ചലമാണ്, സുസ്ഥിരമാണ്, നിന്റെ വാഴ്ചയും അങ്ങനെ തന്നെ. പക്ഷെ ആ സർവ്വമഹിമയിലും ഈ പുൽക്കൊടിയും ഭസ്മവുമായി എന്നെ നീ കാണുക തന്നെ ചെയ്യുന്നു. കരുണാർദ്രമായ നിന്റെ സ്നേഹനോട്ടങ്ങൾ, പരമോന്നതമായ തന്റെ സിംഹാസനത്തിലിരുന്ന് ദൈവം ബന്ധിതന്റെ ഞരക്കവും ഞെരുക്കവും വകവയ്ക്കുന്നു. മരണവിധി നേടിയവരെ അവൻ വിടുവിക്കുന്നു. നസ്രത്തിലെ ആദ്യ പ്രഭാഷണ വേളയിൽ ക്രിസ്തുനാഥന്റെ സദ്വാർത്തയുടെ വിളംബരം ഓർക്കുമല്ലോ. ഏശയ്യ പ്രവചിച്ച ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് ആശ്വാസവും. ഇന്ന് ഈശോ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരിക, ഞാൻ വിശ്രമം നൽകാം. ഇന്നലെ ഏശയ്യ 10 തുടങ്ങിയത് ഒരു ശാസനയിലായിരുന്നു. കഷ്ടപ്പെടുന്നവരുടെ അമാൽ, കഷ്ടപ്പാട് വർദ്ധിപ്പിക്കുന്നവർക്കുള്ള ദുരിതപ്പെയ്ത്തുമായി, അവർക്കുള്ള നാശത്തിന്റെ പങ്ക് ഗമാൽ ദൈവം ഒരുക്കിയെന്ന്. ഇന്ന് ഇങ്ങനെയുള്ള അമാൽ, ഞെരുങ്ങിയവരെ ചേർത്ത് പിടിച്ച് നാഥൻ അവർക്കുള്ള സുസ്ഥാപിതമായ വിശ്രമം എന്ന പ്രതിഫലം ഗമാൽ നൽകുകയാണ്. ഏശയ്യ 26:16 പറയുന്നൊരു വിരോധാഭാസമുണ്ട്. ദൈവത്തിന്റെ ശിക്ഷണമേറ്റപ്പോൾ ദുഃഖപരവശരായി അവർ ദൈവത്തെ തന്നെ തേടി വന്നു. പക്ഷേ അവർക്കൊരു പ്രാർത്ഥന പോലും അറിയില്ലായിരുന്നു. പകരം മന്ത്രവിദ്യകളിൽ അവർ അഭയം തേടി. അതായത്, ഒരാവശ്യത്തിന് ദൈവത്തിലേക്ക് ഓടി വരുന്ന നമ്മിൽ പലരും പക്ഷേ ദൈവത്തിന് ഹൃദയം അർപ്പിക്കുന്നതിന് പകരം കുറുക്കു വഴികളിലൂടെ കാര്യം നേടാൻ ശ്രമിക്കുന്നവരാണ് എന്ന്. ഇന്ന് കർമ്മല മാതാവിന്റെ തിരുനാളാണ്. നമ്മുടെയെല്ലാം ഉടലിൽ കുഞ്ഞുനാൾ മുതൽ കയറിക്കൂടിയ വെന്തീങ്ങ എന്ന കർമ്മലോത്തരീയത്തിന്റെ ഓർമ്മ കൂടിയാണ് ഈ തിരുനാൾ. കർമ്മലീത്ത സഭാ മേധാവിയായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യക ഈ ഉത്തരീയം നൽകി എന്നതാണ് പാരമ്പര്യം.
ഈ സംഭവം ചരിത്രപരമല്ല എന്ന് ചിലർ വാദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിന് ഈ ചരിത്രത്തിൻ്റെ സത്യാവസ്ഥ ഒരു പ്രശ്നമല്ല. പകരം കർമ്മലോത്തരിയം സഭ എങ്ങനെ സ്വീകരിക്കുന്നു, അതിലൂടെ ലഭിക്കുന്ന ആധ്യാത്മിക ഫലങ്ങൾ എന്താണ് എന്നുമാണ് നാം ശ്രദ്ധിക്കാൻ പോകുന്നത്. കർമ്മലോത്തരിയം അഥവാ വെന്തീങ്ങ ഒരേ സമയം ഒരടയാളവും പ്രതിജ്ഞയും ഉൾച്ചേരുന്നു. അതിനൊരു സാമ്പ്രദായിക രൂപമുണ്ട്. കർമ്മലസഭയിലെ സന്യസ്തർ അവരുടെ സന്യാസ വസ്ത്രത്തിൻ്റെ ഭാഗമായി മുന്നിലേക്കും പിന്നിലേക്കും നീണ്ടുകിടക്കുന്ന ഒരു അങ്കിയായിട്ടാണ് ഉത്തരിയം ധരിക്കുന്നത്. അതിൻ്റെ ചെറിയ പകർപ്പുകളാണ് നാം ഇടുന്ന വെന്തീങ്ങയിലെ മുന്നിലും പിന്നിലുമുള്ള വസ്ത്രശകലങ്ങൾ. ഒരു തവിട്ട് തുണിക്കഷ്ണമോ കറുത്ത തുണിക്കഷ്ണമോ ചെറിയ ഭാഗമായി മുറിച്ച് ചരടുമാലയുടെ രണ്ടറ്റങ്ങളിൽ തുന്നി ചേർത്ത് അതൊരു വൈദികനെ കൊണ്ട് ആശീർവദിപ്പിച്ചാൽ സാധിക്കുമെങ്കിൽ, ഒരു കർമ്മലീത്ത വൈദികനെ കൊണ്ട് തന്നെ, അത് കർമ്മലോത്തരിയമാകും. കൈത്തുന്നൽ അറിയാവുന്നവർക്ക് പോലും അത് എളുപ്പത്തിൽ ചെയ്യാം. വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഒരിക്കലും നിങ്ങൾ ഒരു വെന്തീങ്ങ ധരിക്കാതെ പോകരുത്. ഇനി അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, പരിശുദ്ധകന്യ വാഗ്ദാനം ചെയ്യുന്ന ഒരു സഹായം. അത് ധരിക്കുന്നവൻ നിത്യനരകത്തിന് അടിപ്പെടില്ല എന്ന്. ഇതെന്താ, വല്ല മന്ത്രച്ചരടോ ഏലസോ ആണോ? അല്ലേ, അല്ല. ഇപ്പോൾ നേരത്തെ കണ്ട ഏഷ്യ 26:16 ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. വെന്തീങ്ങ നിശബ്ദമായൊരു പ്രാർത്ഥനയാണ്, മന്ത്രവിദ്യയല്ല. അത് ധരിച്ചുകൊണ്ട് ദുശ്ശാഠ്യത്തോടെ പാപത്തിൽ മുഴുകിയാൽ നിത്യശിക്ഷ ഉറപ്പായും ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതൊരു ദൈവിക ഓർമ്മയായി ധരിക്കുമ്പോൾ അത് നമ്മെ പാപവഴികളിൽ നിന്ന് പിന്തിരിപ്പിക്കും, നിത്യശിക്ഷയിൽ നിന്നും. അത് പരിശുദ്ധ കന്യകയുടെ പ്രത്യേക സംരക്ഷണമാണ്. അതൊരു കൂദാശ അനുകരണമാണ്, സാക്രമെന്റൽ, കൂദാശയല്ല. കൂദാശകൾ കൃപാവരം ഉളവാക്കുന്ന അടയാളങ്ങളാണ്. എന്നാൽ കൂദാശ അനുകരണങ്ങൾ എന്നത് വരപ്രസാദത്തെ ഉളവാക്കുന്നില്ല, പക്ഷേ കൂദാശകൾ നൽകുന്ന വരങ്ങളിലേക്ക് അവ നമ്മെ വഴി നടത്തും, പ്രീ ഡിസ്പോസ്. അതുകൊണ്ട് തന്നെ അവയുടെ ഉപയോഗവും പ്രയോഗവും മന്ത്രവിദ്യകളല്ല. ദൈവത്തെ തേടാനും കണ്ടെത്താനും ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ഇവയെല്ലാം ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. കൂദാശാനുകരണങ്ങൾ വിശുദ്ധമായ അടയാളങ്ങളാണ്, സീക്രട്ട് സയൻസ്. അത് നാച്ചുറൽ സയൻസ് അഥവാ സ്വാഭാവിക അടയാളങ്ങളല്ല. സ്വാഭാവിക അടയാളത്തിൻ്റെ ഒരു ഉദാഹരണം പുക തീയുടെ അടയാളമാകുന്നു എന്നതാണ്. എന്നാൽ അവ സാമ്പ്രദായിക അടയാളങ്ങൾ, കൺവെൻഷണൽ സയൻസ് ആണ്. നമ്മൾ കൽപ്പിക്കുന്ന അർത്ഥമേ അതിനുള്ളൂ. ചുവപ്പ് ലൈറ്റ് കണ്ടാൽ അപായ സൂചന പോലെ. സഭയാണ് കൂദാശാനുകരണങ്ങൾക്ക് അർത്ഥം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മലോത്തരിയം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് മാതാവ് കൊടുത്തതാണോ എന്നത് പ്രസക്തമാകുന്നില്ല. പുരാതന കാലം മുതൽ ആ ഭക്തവസ്തു എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് പ്രധാനം. കർമ്മലോത്തരിയം ധരിക്കുമ്പോൾ നാം പരിശുദ്ധ കന്യകയുടെ ഏറ്റവും പ്രിയപ്പെട്ട കർമ്മലസഭയുടെ ആധ്യാത്മിക വഴിയിൽ പങ്കുചേരുന്നു. പരിശുദ്ധ കന്യകയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകയുടെ സുഹൃത സമ്പന്നതകളെ അനുകരിച്ച് അവൾ നൽകിയ വാഗ്ദാനം നേടാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് കർമ്മലോത്തരിയം അഥവാ വെന്തീങ്ങ ഒരു നിശബ്ദ ധ്യാന പ്രാർത്ഥനയാണെന്ന് പറഞ്ഞത്? അത് ശരീരത്തിൻ്റെ ഭാഗം പോലെ സദാസമയവും നിലകൊള്ളുന്നു, നിശബ്ദമായി. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചുവട് പിടിച്ച് വാചിക പ്രാർത്ഥനകൾ ചൊല്ലണമെന്ന നിബന്ധനയുമില്ല. അതുകൊണ്ട് നിശബ്ദതയിൽ ധ്യാനിച്ച പരിശുദ്ധ കന്യകയുടെ അടയാളമാണത്. ദൈവസന്നിധിയിൽ ആഴപ്പെടുന്ന നിശബ്ദതയാണ് ധ്യാനം, കണ്ടംപ്ലേഷൻ. പരിശുദ്ധ കന്യകയുടെ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന കർമ്മലീത സന്യാസ സഭ പരിശുദ്ധ കന്യകയുടെ ഈ ധ്യാനാത്മക ഭാവത്തെ പുൽകിക്കൊണ്ട് അവളുടെ ശുശ്രൂഷ മനോഭാവത്തെ അനുകരിക്കുന്നവരാണ്. മറിയമാണ് ഏറ്റവും വലിയ ധ്യാനയോഗി, കണ്ടംപ്ലേറ്റീവ്. സ്ത്രീകളിൽ നീ അനുഗ്രഹീത, കർത്താവ് പറഞ്ഞവ വിശ്വസിച്ച നീ അനുഗ്രഹീത. ദൈവവഴിയിൽ നടക്കുന്നവൻ്റെയും ദൈവിക നിയമങ്ങളെ രാവും പകലും ധ്യാനിക്കുന്നവൻ്റെയും പരമസൗഭാഗ്യത്തെയും അനുഗ്രഹാവസ്ഥയെയും കുറിക്കുന്ന സങ്കീർത്തനമാണല്ലോ സങ്കീർത്തനം 1. കർമ്മലസഭയുടെ ആദ്യ നിയമമായ വിശുദ്ധ ആൽബർട്ടിൻ്റെ നിയമാവലി ഈ സങ്കീർത്തനം ഉതിർത്തുകൊണ്ടാണ് ആ ആധ്യാത്മിക വഴിയുടെ രക്ഷാകരമായ തന്മയത്വം കുറിച്ചത്. ഇന്ന് അബദ്ധസഞ്ചാരം ചെയ്യുന്ന, വ്യർത്ഥസഞ്ചാരം ചെയ്യുന്നവരുടെ ഗതിയും വിഗതിയും ഗതികേടും എന്തായിത്തീരുമെന്ന് ഏഷ്യ പറഞ്ഞു വെച്ചതേയുള്ളൂ. കർമ്മലമല ഏലിയായുടെ തീക്ഷ്ണതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഏലിയായുടെ മഹത്തായ പ്രവാചക പാരമ്പര്യം പേറുന്ന ആധ്യാത്മിക വീതിയാണ് കർമ്മലീത പാരമ്പര്യം. കർമ്മലോത്തരിയം അന്ത്യവിനാഴികകളിൽ കുറുക്കുവഴി കാണിച്ചു തരുമെന്ന് മാന്ത്രിക വിദ്യ പ്രതീക്ഷിച്ച് അതൊരു ആഭരണമായിടുന്ന ഞാനും നിങ്ങളും ഓർക്കണം. ഏലിയ ഈ അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടാൻ മാറ്റിവെക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. ഈശോ പറഞ്ഞതുപോലെ നീതിയുടെയും വിശ്വാസത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ബദൽ ജീവിത മാതൃകയുമായി സ്നാപകൻ വന്നപ്പോൾ ഏലിയ തന്നെയാണ് വന്നത്. ഏലിയ വന്നെങ്കിൽ അന്ത്യകാലവും വന്നു കഴിഞ്ഞു. ഇന്നലെ നാം കണ്ട യോം പെക്കൂദ, കണക്കെടുപ്പിൻ്റെ കാലം. കർമ്മലീത ആധ്യാത്മിക വഴിയിൽ ഉൾച്ചേർന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ. കർമ്മലോത്രിയത്തെക്കുറിച്ച് പാപ്പ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, അത് പരിശുദ്ധ കന്യകയുടെ കരതീർന്ന മാധ്യസ്ഥ ശക്തിയുടെ സ്മാരകമാണ്.
രണ്ട്, അതൊരു സന്യാസ വസ്ത്രത്തിൻ്റെ ഭാഗമാണ്. സന്യാസ വസ്ത്രത്തെ ഹാബിറ്റ് എന്നാണ് വിളിക്കുന്നത്. ശീലത്തെയും ആ വാക്കുകൊണ്ടാണല്ലോ കുറിക്കുന്നത്. ചേർത്ത് വായിക്കുമ്പോൾ വെന്തീങ്ങ അഥവാ കർമ്മലോത്തിരിയം പുറമേ അണിയേണ്ട ഒരു വസ്ത്രശകലം മാത്രമല്ല, ഒരു ആധ്യാത്മശീലം കൂടിയാണ്. എളിമയിലും പരിപൂർണമായ ആശ്രയബോധത്തിലും ദൈവത്തെ തേടണമെന്ന് പരിശുദ്ധകന്യക ചെയ്തതുപോലെ. തുടക്കം സൂചിപ്പിച്ച പരിശുദ്ധകന്യകയുടെ സ്തോത്രഗീതം ലൂക്ക 1:46 മുതൽ വായിച്ച് നമ്മുടെ ധ്യാനചിന്തകളുമായി ചേർത്ത് വയ്ക്കുമല്ലോ. ഈശോയുടെ മധുരമുഖത്തെക്കുറിച്ച് ഇന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതുമായി ചേർത്തൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. കർമ്മലസഭയുടെ ആദ്യ നിയമമായ വിശുദ്ധ ആൽബർട്ടിൻ്റെ നിയമാവലിയിൽ ഒരു കാരണവശാലും ഈ ഉത്തരീയം മറച്ചു വയ്ക്കരുത് എന്നൊരു നിഷ്കർഷയുണ്ട്. കാരണം ഈ ഉത്തരീയം അതിൻ്റെ തുടക്കം മുതലേ മനസ്സിലാക്കപ്പെട്ടിരുന്നത് ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ അടയാളമായിട്ടാണ്. അത് കുടഞ്ഞു കളയുന്നവൻ, അതിൽ നിന്ന് കുതിറി മാറുന്നവൻ ദൈവത്തെ തന്നെയാണ് നിരസിക്കുന്നത്. പിന്നീടാണ് പരിശുദ്ധ കന്യകയുടെ ജീവിത വഴികളിൽ അവൾ ദൈവത്തിൻ്റെ മധുരമുഖം എങ്ങനെ ചേർത്ത് വെച്ചു എന്ന് കർമ്മലീത്തർ ധ്യാനിച്ച് അനുകരിച്ചു തുടങ്ങിയത്. മുഖമെന്നാൽ ദാമ്പത്യ പ്രേമത്തിൻ്റെയും അടയാളമാണ്. കാർമലിലെ വനാന്തരങ്ങളിൽ ദൈവത്തിൻ്റെ കണ്ണുടക്കിയ ഏറ്റവും സുന്ദര പുഷ്പം മറിയം കർമ്മലസൂനം.